പത്രോസ് സഭാപാലകൻ എന്നുള്ള ആ ഹെഡിങ്ങിൻ്റെ അടിയിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പത്രോസ് അച്ചപാലകൻ പ്രാതൽ കഴിച്ചതിന് ശേഷം പത്രോസ് ലിഹായെ പേര് ചൊല്ലി പത്രോസ് അല്ലെ ഈശോ വിളിച്ചതിന് ശേഷം ഈശോ ചോദിക്കുന്നുണ്ട്, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? പെട്ടെന്ന് പത്രോസ് ലിഹ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ രണ്ടാമതും പത്രോസ് ലിഹായുടെ ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നു, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? പെട്ടെന്ന് രണ്ടാം പ്രാവശ്യവും ചോദിച്ച ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പം മനസ്സിൽ ഒരു ആകുലതയും ഒരു ഭയപ്പാടും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഉത്തരം പറഞ്ഞത് കേട്ടില്ല എന്നുള്ളത് കൊണ്ടാകാം ഈശോ രണ്ടാമതും ചോദിച്ചത് എന്നുള്ള രീതിയിൽ ഈശോയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഉടനെ തന്നെ ഈശോ വീണ്ടും ചോദിക്കുന്നുണ്ട്, പത്രോസിൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ തീർച്ചയായും പത്രോസ് ഭയപ്പെട്ടു. കാരണമറിയാം, കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയുമെന്ന് ഈശോ പറഞ്ഞ കാര്യം, തള്ളിപ്പറഞ്ഞ കാര്യം പത്രോസ് ലിഹ ഓർത്ത് കാണും. അതുപോലെ തന്നെ ശിഷ്യപ്രമുഖനാണ് ഈശോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മറന്ന് മറ്റുള്ളവരെ എല്ലാം കൂട്ടിക്കൊണ്ട് വീണ്ടും മീൻ പിടിക്കാൻ പോയ കാര്യം തമ്പുരാൻ അറിഞ്ഞു കാണും. അതുകൊണ്ടാ എൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ഈശോ ചോദിച്ചതെന്ന് പത്രോസ് ലിഹായ്ക്ക് ഏകദേശം ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് പത്രോസ് ലിഹ തമ്പുരാനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ആഴമായ ആ ചിന്ത മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാകാം പത്രോസ് ലിഹ ഈശോയോട് മറുപടി പറയുന്നത്, തമ്പുരാനെ നിനക്കെല്ലാം അറിയല്ലോ, അറിയാമല്ലോ. ഞാനായ പച്ച മനുഷ്യനെ അറിയാമല്ലോ. എൻ്റെ ബലഹീനതകളും എൻ്റെ നന്മകളും അറിയാമല്ലോ. ഞാൻ തീർച്ചയായും തമ്പുരാനെ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. സ്നേഹമുള്ളവരെ, ഗ്രീക്ക് ലാംഗ്വേജിൽ സ്നേഹം എന്ന വാക്കിന് രണ്ട് അർത്ഥ തലങ്ങളുണ്ട്. ഒന്ന് ഫീലിയ, രണ്ട് അഗാപ്പെ. ഫീലിയ എന്ന് പറയുമ്പം ഒരു മനുഷ്യ ബന്ധത്തിൻ്റെ ഒരു സ്നേഹം എന്ന് വേണേൽ പറയാം. അഗാപ്പെ എന്ന് പറയുമ്പം അത് ദൈവമായിട്ടുള്ള അടുത്ത ബന്ധമാണ്. ഈ പത്രോസ് ലിഹായുടെ ആദ്യത്തെ രണ്ട് ചോദ്യവും ഒരു മനുഷ്യ ബന്ധത്തിൻ്റെ ഒരു സ്നേഹമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം അതിന് വലിയ ആഴങ്ങളൊന്നുമില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവോ, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം പറയുന്ന ഒരു അർത്ഥതലത്തിൽ മാത്രമേ ഉള്ളൂ. അതിന് ആഴമായ അർത്ഥമൊന്നുമില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. മനുഷ്യർ തമ്മിലുള്ളൊരു സ്നേഹം. കൊളോക്കിയലായിട്ട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നോ? ഞാൻ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് ലിഹ പറഞ്ഞു. അല്പം കൂടി ആഴമായി അവൻ്റെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കി ആ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങൾ, അത് അകാപ്പെ, ആ വലിയ സ്നേഹം പത്രോസ് ലിഹ ആ സ്നേഹത്തോടെ ഈശോ ചോദിച്ചപ്പം അവനായിരിക്കുന്ന അവസ്ഥ, ആഴമായ വിശ്വാസം ഏറ്റുപറയാനായിട്ടുള്ള തൻ്റെ അത്ഭുതം, തമ്പുരാനോട് ക്ഷമിക്കണേ എന്ന് പറയാനായിട്ടുള്ള വലിയ ഒരു കൃപ പത്രോസ് ലിഹായ്ക്ക് കിട്ടുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു ചിന്ത മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുമ്പം ഇന്നത്തെ പ്രായോഗിക സന്ദേശം, ഇന്ന് ഈ അൾത്താറയിൽ വെച്ച് ഈ തിരുവലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, പത്രോസ് ലിഹായോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരുപക്ഷെ പത്രോസ് ലിഹായോട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സ്ഥിതി വെച്ച്, എൻ്റെ ആകുലതകൾ വെച്ച്, ഒരു പ്രാവശ്യം എന്നോടൊരു പത്ത് പ്രാവശ്യമെങ്കിലും ചോദിച്ചെങ്കിലേ ഞാനായിരിക്കുന്ന അവസ്ഥ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. കാരണം അത്രമാത്രം ഡിസ്റ്റർബാണ് നമ്മൾ. നമുക്ക് ഫെയ്ത്തിന് ഡിവിയേഷൻ ഉണ്ട്, പല ലൗകിക കാര്യങ്ങളിൽ നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാർത്ഥത, ഏറ്റുപറയാത്ത പാപങ്ങൾ, പല രീതിയിലുള്ള നെഗറ്റീവ് ചിന്തകൾ, ഇങ്ങനെ ഞാനായിരിക്കുന്ന അവസ്ഥ, എൻ്റെ കടമ എല്ലാം മറന്നുകൊണ്ടായേക്കാം. ഒരു പക്ഷേ ഈ ഞായറാഴ്ച കുർബാനയിൽ ഞാൻ പങ്കെടുക്കുക. അങ്ങനെയാകുമ്പം ഇന്ന് ഈ ഞായറാഴ്ച പങ്കെടുക്കുമ്പം പത്രോസ് ലിഹായുടെ ആഴമേറിയ ബോധ്യത്തോടും സ്നേഹത്തോടും കൂടെ, തമ്പുരാനെ നിനക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ചങ്കിക്കരങ്ങൾ വെച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന വിചാര വികാരങ്ങളോടെ എൻ്റെ അധരങ്ങൾ വഴി ഏറ്റുപറയാൻ
എനിക്ക് സാധിക്കുമോ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, AD 62 പത്രോസ്ലിഹ കുരിശിൽ തലകീഴായി രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം പത്രോസ്ലിഹയുടെ ആഴമേറിയ വിശ്വാസവും ബോധ്യവുമാണ്. പത്രോസ്ലിഹയെ കുരിശിൽ തറച്ചു കൊല്ലാനായിട്ട് പട്ടാളക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞത്, എൻ്റെ തമ്പുരാനെ പോലെ കുരിശിൽ തറച്ചു കൊല്ലാനായിട്ട് ഒക്കെ നിങ്ങൾ ഞാൻ സമ്മതിക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അതിന് ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് തലകീഴായി വേണം എന്നെ കുരിശിൽ തറയ്ക്കാൻ എന്നുള്ള പത്രോസ്ലിഹയുടെ റിക്വസ്റ്റ്. അതനുസരിച്ച് ചരിത്രം സാക്ഷിയാണ്, പത്രോസ്ലിഹയെ കുരിശിൽ തറച്ചു കൊന്നത് അല്ലെങ്കിൽ കുരിശിൽ തറച്ചത് തലകീഴായെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? ആഴമേറിയ ബോധ്യം, തമ്പുരാനിൽ അടിയുറച്ച വിശ്വാസം, ആ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ വലിയ ചിന്ത, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ ആഴമേറിയ വിശ്വാസം. അതുകൊണ്ടാ രക്തസാക്ഷിയായി തലകീഴായി കുരിശിൽ തറച്ച് അല്ലെങ്കിൽ മരിക്കാനായിട്ട് പത്രോസ്ലിഹയ്ക്ക് സാധിച്ചത്. സ്നേഹമുള്ളവരെ, പത്രോസ്ലിഹയുടെ ആ നല്ല ചിത്രം നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തന്ന ഇന്നത്തെ ദിവസത്തെ ഓർത്ത് പ്രത്യേകം നമുക്ക് നന്ദി പറയാം. പത്രോസ്ലിഹയുടെ ആ സ്വർഗീയ മാധ്യസ്ഥം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയെ ആഴമായി സ്നേഹിക്കാനായിട്ടുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോരോ അവസരങ്ങൾ ഈശോ തരുമ്പം അതിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ജീവിതത്തിൽ തന്നെ സാക്ഷ്യം വഹിക്കാൻ ചെറുതും വലുതുമായ അനുഭവങ്ങൾ, സഹനങ്ങൾ, പീഡകളൊക്കെ വരുമ്പം സന്തോഷത്തോടെ അത് ഏറ്റെടുത്തുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ, ഈശോയെ സ്നേഹിക്കാൻ ഈശോയെ എനിക്ക് അവസരം തരുന്നതിനെ ഓർത്ത് പ്രത്യേകം നന്ദി പറയാം. സ്നേഹമുള്ളവരെ, ഇന്ന് May 1 തൊഴിലാളി ദിനമാണ്. ഇന്ന് തന്നെ നമുക്കറിയാം തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. യോസേപ്പിതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം പത്രോസിൻ്റെ 1 ലേഖനം 5 അധ്യായം 6 തിരുവചനം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിലായിരിക്കുവിൻ, തക്ക സമയത്ത് നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരുമെന്നുള്ള വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ചവനായിരുന്നു വിശുദ്ധ യോസേപ്പിതാവ്. നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക, തക്ക സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. നമുക്കറിയാം യോസേപ്പിതാവിൻ്റെ ജീവിതം ഒരു പരിപൂർണ സമർപ്പണമായിരുന്നു. നമുക്ക് കാണാനായിട്ട് സാധിക്കും തൻ്റെ സ്വപ്നങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ യോസേപ്പിതാവ് ഏൽപ്പിച്ചു. ദൈവപിതാവിൻ്റെ ഹിതമനുസരിച്ച് തൻ്റെ സ്വപ്നങ്ങളെ മാറ്റിയവനായിരുന്നു യോസേപ്പിതാവ്. സ്വന്തമായി ഒത്തിരിയേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു യോസേപ്പിതാവിന്, പക്ഷേ ദൈവത്തിനോട് ആലോചന ചോദിക്കുമ്പം ദൈവത്തിൻ്റെ തന്നെക്കുറിച്ചുള്ള ഹിതം നിറവേറ്റാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും തൻ്റെ ആ സ്വപ്നത്തെ ത്യജിക്കുകയും ചെയ്തവനായിരുന്നു യോസേപ്പിതാവ്. ഒത്തിരിയേറെ ജീവനുള്ള ഉദാഹരണങ്ങളുണ്ടായിരുന്നു. തൻ്റെ ജീവിത പങ്കാളിയായ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെയും മകനെയും സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള യോസേപ്പിതാവിൻ്റെ അധ്വാനം, അതുപോലെ തന്നെ പല രീതിയിലുള്ള സഹനങ്ങളും പീഡകളും സഹിക്കുന്നതായ സാഹചര്യങ്ങൾ, ഒളിച്ചോടുന്നതായ സാഹചര്യങ്ങൾ, പല രീതിയിൽ വേദനിക്കുന്നതായ സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങളിലെല്ലാം ദൈവഹിതത്തിനോട് അനുസരണമുള്ളവനായി ജീവിച്ചവനായിരുന്നു യോസേപ്പിതാവ്. തൊഴിലിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പം തൊഴിലാളികളുടെ മധ്യസ്ഥനായ യോസേപ്പിതാവിനെ എൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പം പ്രത്യേകിച്ച് നമുക്കറിയാം ഈശോയെ മത്തായിയുടെ സുവിശേഷം 13:53 നീ ആ തച്ചൻ്റെ മകനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പരിസയ പ്രമാണിമാരും നിയമജനുമൊക്കെ. ഈശോയ്ക്ക് പരിസയ പ്രമാണിമാരും നിയമജനും കൊടുത്ത പേര് തച്ചൻ്റെ മകനെന്നുള്ള പേരാണുള്ളത്. നമുക്കറിയാം നമ്മുടെയൊക്കെ മാതാപിതാക്കളെ ഒക്കെ ഒന്ന് ചിന്തിക്കുമ്പം ഇന്ന് നമ്മൾ വലിയ ടീച്ചർമാരും അല്ലെങ്കിൽ വേറെ ഉദ്യോഗസ്ഥന്മാരും പല രീതിയിലുള്ള കഴിവുകളും നേടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എൻ്റെ അപ്പൻ ഒരു കൂലിപ്പണിക്കാരനായിരിക്കാം. അതുപോലെ തന്നെ പുറത്തു പറയാൻ പോലും പറ്റുന്നില്ലാത്ത രീതിയിൽ ഏറ്റവും കഷ്ടപ്പാടിൻ്റെ സഹനത്തിൻ്റെ മേഖലകളിലൂടെ കടന്നുപോയ വ്യക്തിയായിരിക്കാം എൻ്റെ അപ്പനും അമ്മയും. ഇന്ന് നമുക്കറിയാം തൊഴിലിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം
ചെറുതും വലുതുമായ ജോലികൾ ചെയ്യുന്ന നമ്മളെല്ലാവരും തബ്രാൻ്റെ മുമ്പിൽ ഒരേ റാങ്കുകാരാ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നമുക്കറിയാം അത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, എത്രമാത്രം തീഷ്ണതയോടുകൂടി ഞാൻ ചെയ്യുന്നത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കാര്യം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുമ്പോഴാ തമ്പ്രാൻ്റെ മുമ്പിൽ ക്രെഡിറ്റ് ആകുക. ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, വിശുദ്ധ അൽഫോൻസാമിയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, ആ കോൺവെൻറ്റിൻ്റെ നാല് ചെരുവുകളിൽ അല്ലെങ്കിൽ ചുമരുകൾക്കുള്ളിൽ ജീവിച്ച സിസ്റ്റർ അതേ കാലമൊന്നും ജീവിച്ചില്ലെന്നറിയാം, പക്ഷേ ഏൽപ്പിച്ച ചെറിയ കാര്യം പരിപൂർണമായ വിശ്വസ്തയോടെ വലിയ കാര്യമായി ചെയ്തപ്പം രൂപക്കൂട്ടിൽ വണങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ വിശുദ്ധയായ അവൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടാം. തൊഴിലിൻ്റെ മഹാത്മ്യം ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശ്വസ്തയോടെ നമ്മൾ ഏൽപ്പിച്ച എല്ലാ കടമകളും നമുക്ക് ചെയ്യാൻ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ സ്വർഗീയ മധ്യസ്ഥം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വീടിനെ നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പം വീട്ടിൽ നമുക്ക് വേണ്ടി രാപകൽ കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ അപ്പനെയും ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നമുക്ക് വേണ്ടി 24 hours ജോലി ചെയ്യുന്ന നമ്മുടെ അമ്മയെയും ഓർക്കുമ്പം തന്നെ തൊഴിലിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് അമ്മമാർക്ക്, അമ്മമാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം 24 hours ജോലി ചെയ്യുന്നവരാണ്. എല്ലാത്തരം ജോലികളും അവർ ചെയ്യുന്നുണ്ട്. ചിലപ്പം അമ്മയുടെ റോളാകാം, ചിലപ്പം ഡോക്ടറിൻ്റെ റോളാകാം, നേഴ്സിൻ്റെ റോളാകാം, തൂപ്പുകാരിയുടെ റോളാകാം, അലക്കുകാരിയുടെ റോളാകാം, അതുപോലെ തന്നെ കൊച്ചിന് പനി വരുമ്പം രാത്രിയിൽ ഉറക്കളച്ചിരിക്കുന്ന വാച്ച്മാൻ്റെ റോളായിരിക്കാം. നമ്മൾ ഏത് കാറ്റഗറി എടുത്തു വെച്ച് കഴിഞ്ഞാലും 24 hours ഏതെങ്കിലും ഒരു പണി ചെയ്യുന്നവളാണ് നമ്മുടെ അമ്മമാർ. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആ തൊഴിലിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാതെ അവരെ തറടിച്ച് കാണിച്ച സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയിൽ അത് ഇട്ടു പറഞ്ഞ് എന്നോട് ക്ഷമിക്കണേ, എൻ്റെ അമ്മയുടെ കണ്ണീര്, എൻ്റെ ജീവിത പങ്കാളിയുടെ കണ്ണീര് ഞാൻ വീഴ്ത്താനിടയായിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഉസപ്പിതാവിൻ്റെ സ്വർഗീയ മാധ്യസഭിച്ച് പ്രാർത്ഥിക്കാം, എന്നോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് ഈശോയെ സ്നേഹിക്കാം, ഈശോയോട് ഇട്ടു പറയാം. ഈശോയെ ഞാൻ നിന്നെ പൂർണ്ണമായും സ്നേഹിക്കുന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം നിനക്കറിയാമല്ലോ. പരിശുദ്ധ കുർബാന പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ